നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് ലീഗ് സമരം കടുപ്പിക്കുന്നു. മന്ത്രി കെ ടി ജലീലിന് മലപ്പുറത്ത് പല പരിപാടികളും റദ്ദ് ചെയ്യേണ്ടി വന്നു. കൂട്ടിന് സദാസമയം പോലീസും വരുന്നു. ബന്ധുനിയമന വിവാദത്തിൽ അകപ്പെട്ട മന്ത്രി കെ ടി ജലീലിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം ശക്തമാക്കിയതോടെ മന്ത്രി പരിപാടികൾ റദ്ദാക്കുന്നത് പതിവ് കാഴ്ചയാകുന്നു. കഴിഞ്ഞ ദിവസം താനൂർ ചെറിയമുണ്ടം തലക്കടത്തൂരിൽ പ്രവാസി സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന മന്ത്രി യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ഭയന്ന് പരിപാടി റദ്ദാക്കി. മന്ത്രിയുടെ വരവ് കാത്തിരുന്ന സംഘാടകർക്ക് മന്ത്രിയുടെ സുരക്ഷാ കാരണങ്ങളാൽ പരിപാടി റദ്ദാക്കുന്നതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. മന്ത്രി എത്തുന്ന വിവരമറിഞ്ഞ് മന്ത്രിയെ തടയാനും കരിങ്കൊടി കാണിക്കാനുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. പ്രതിഷേധം ഭയന്ന് താനൂർ MLA പരിപാടിക്ക് എത്തിയില്ല. ഇതിനെ തുടർന്ന് കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ തലക്കടത്തൂർ ടൗണിൽ പ്രകടനം നടത്തി. അതേസമയം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെത്തിയ മന്ത്രിക്കെതിരെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വേദിയിലേക്ക് ഇടിച്ചു കയറിയാണ് കരിങ്കൊടി കാണിച്ചത്. മണ്ണാർക്കാട്ടെ ഒരു പൊതുപരിപാടിയും പ്രതിഷേധം ഭയന്ന് മന്ത്രി ജലീൽ നേരത്തെ ഒഴിവാക്കിയിരുന്നു. പ്രതിഷേധങ്ങൾ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മന്ത്രി കെ ടി ജലീൽ. ഇപ്പോൾ ചായ കുടിക്കാൻ ബേക്കറിയിൽ കയറിയാൽ പോലും മന്ത്രിക്ക് വൻ പോലീസ് പടയാണ് കാവൽ നിൽക്കുന്നത്. ആലത്തിയൂരിലെ ഒരു ബേക്കറിയിൽ മന്ത്രി ചായ കുടിക്കുമ്പോൾ കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം പോലീസ് കാവൽ വേണമെന്ന അവസ്ഥയിലാണ് മന്ത്രി. ഇതിനിടെ കെ ടി ജലീലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 21 സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് തല പ്രതിഷേധ തെരുവുകൾ സംഘടിപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തെളിവുകൾ പുറത്തുവന്നിട്ടും മന്ത്രി അധികാരത്തിൽ തുടരുന്നത് അപമാനകരമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുന്നതിനാൽ ഇതിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ നേതാക്കൾ ആലോചിച്ചിട്ടുണ്ട്.